കോൺഗ്രസ് നേതാവ് കെ ശിവദാസൻ നായരുടെ സസ്പെൻഷൻ റദ്ദാക്കി. ഡി സി സി പുനഃസംഘടനയെ ചൊല്ലിയുള്ള വിമർശനത്തിന് പിന്നാലെയാണ് ശിവദാസൻ നായരെ സസ്പെൻഡ് ചെയ്തത്. വിശദാംശങ്ങൾ ഇപ്പോൾ സനകൻ വേണുഗോപാൽ നൽകും. സനകൻ, ശിവദാസൻ നായർ നൽകിയ വിശദീകരണം തൃപ്തികരമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതുമാത്രമല്ല, ഈ കടുത്ത നടപടികളിലേക്ക് പോകുന്നതിനെ പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണോ ഇത്ര പെട്ടെന്ന് സസ്പെൻഷൻ റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം എത്തുന്നത്? ിറ്റു തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം അനിൽകുമാറിന് എതിരായിട്ടുള്ള അച്ചടക്ക നടപടിയുടെ പേരിൽ അദ്ദേഹം പാർട്ടി വിടുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ജാഗ്രതയോടെ മുന്നോട്ട് നീങ്ങണം. പ്രത്യേകിച്ച് അച്ചടക്ക നടപടിയുടെ പേരിൽ കൂട്ടത്തോടെ ആളുകൾ പാർട്ടിയിൽ നിന്ന് പോകുന്ന സാഹചര്യമുണ്ടായാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ പാർട്ടിക്കുള്ളിലുണ്ട്. ഏതായാലും ശിവദാസൻ നായർ നേരത്തെ തന്നെ തന്റെ നിലപാട് സതുദ്ദേശപരമായിരുന്നു, താൻ ആരെയും അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വിശദീകരണ കത്ത് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള നടപടി ഒഴിവാക്കാൻ തീരുമാനിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹത്തിന് ഗ്രൂപ്പുകളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ശിവദാസൻ നായർക്ക് ഉമ്മൻചാണ്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ട്, എ ഗ്രൂപ്പിന്റെ ശക്തനായിട്ടുള്ള ഒരു നേതാവാണ്. അതൊക്കെ തന്നെ പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തിരുന്നെങ്കിൽ എ ഗ്രൂപ്പ് കൂടുതൽ ശക്തമായി തന്നെ രംഗത്ത് വരുമായിരുന്നു. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ എതിരായിട്ടുള്ള നടപടി റദ്ദാക്കിയിട്ടുള്ളത്. ഏതായാലും അദ്ദേഹത്തിന്റെ കേസുധാരൻ ജില്ലാ പര്യടനങ്ങൾ തുടങ്ങിയിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള നടപടി റദ്ദാക്കിയിട്ടുള്ളതെന്നും ശ്രദ്ധേയമാണ്. ശരി സനകൻ.